ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സ്വാതി പച്ചിലെടുത്തെത്തി റൂമുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അകത്ത് നിന്ന് കിച്ചൺ കാണുന്നു. കിച്ചന്റെ അരികിലേക്ക് സ്വാതി വരുന്നതെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവിടെ ഇരുന്ന വലിയൊരു ചാക്കെടുത്ത് കിച്ചൺ ആ ചാക്കിനുള്ളിൽ കയറിയിരിക്കുന്നു. അങ്ങനെ കിച്ചൺ ആ കിച്ചണിനുള്ളിൽ തന്നെ ഇരുന്ന് ആരും അറിയാത്ത രീതിയിൽ ആ ചാക്കിനകത്ത് കയറി ഒളിച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ അവിടേക്ക് എത്തിയ സ്വാതി അത് ആരോ ഇരിക്കുന്നതാണെന്നുള്ള സംശയത്തിൽ പതുക്കെ കിച്ചന്റെ അരികിലേക്ക് നടന്നു വരുന്നു. എന്താണ് അതിനുള്ളിൽ എന്ന് അറിയുവാനായി പതുക്കെ അതിനരികിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് പെട്ടെന്ന് തച്ചിലെടുത്ത് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അയൽവാസിയായ ഒരു ചേച്ചി അവിടേക്ക് എത്തിയത്. അവർ വന്ന് വാതിൽക്ക് നിന്ന് വിളിച്ചു ചോദിച്ചു, ആരാ അവിടെ? ആ ചോദ്യം കേട്ടതും കിച്ചന്റെ അരികിലേക്ക് നടന്നെടുത്ത സ്വാതി വേഗം തന്നെ ആ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പോഴേക്കും അയൽവാസിയായ സ്ത്രീ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഈ സമയത്ത് ആരാണ് അകത്തേക്ക് വരുന്നത് എന്നറിയാനായി സ്വാതി വേഗം അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കിച്ചൺ തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ചു. അപ്പോഴേക്കും സ്വാതിയെ കണ്ട ഉടനെ ആ സ്ത്രീ ചോദിച്ചു, ആരാ നിങ്ങൾ എന്ന് ചോദിച്ച് അകത്തേക്ക് വന്ന ഉടനെ സ്വാതി പറഞ്ഞു, അതെ, ഞാൻ ലച്ചുവിന്റെ ബന്ധുവാണ്. അത് കേട്ട ഉടനെ ആ ലച്ചുവിന്റെ ബന്ധുവാണോ, ആ ലച്ചുവിന്റെ നാത്തൂനാ എന്ന് അന്വേഷിച്ചു. അതെ എന്ന് സ്വാതി തലകുലുക്കിയതും ഉടനെ തന്നെ അവർ പറഞ്ഞു, അതെ, ഇവിടെ കുറെ നാളായിട്ട് ആൾ താമസമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് ഒരു കാറ് കിടക്കുന്നത് കണ്ട് ഞാൻ അന്വേഷിച്ചു വന്നതെന്ന് അവർ അറിയിച്ചു. ഉടനെ തന്നെ സ്വാതി ചോദിച്ചു, അല്ല, ഇവിടെ അധിക നാളായിട്ട് ആരും താമസമില്ലല്ലേ എന്ന് ചോദിച്ചതും, ഇല്ല, ഈ തറവാട് എങ്ങനെ നിന്നതായിരുന്നു? ലച്ചുവിടെ ഉണ്ടായിരുന്നപ്പോ എത്ര പ്രതാപത്തോടെയാണ് ഈ തറവാട് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോ അതെല്ലാം ക്ഷയിച്ചു പോയില്ലേ? ലച്ചു പോയതോടെ ഈ കുടുംബത്തിന്റെ ഐശ്വര്യവും പോയി എന്ന് ആ സ്ത്രീ അറിയിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞതും സ്വാതി ആലോചിച്ചു, ദൈവമേ, ഞാൻ നാത്തൂരാന്ന് പറഞ്ഞു പോയല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ലച്ചുവിന്റെ ഭർത്താവിന്റെ പേര് ചോദിക്കാനാവില്ലല്ലോ. ഇനി എന്താ ചെയ്യുക എന്നാലോചിച്ച് സ്വാതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കിച്ചൺ അവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ടിരുന്നത്. ഉടനെ തന്നെ ആ സ്ത്രീയോട് സ്വാതി ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താ ലച്ചുവിന്റെ ഭർത്താവിനെ വിളിക്കുന്നത്? ഞങ്ങളൊക്കെ വിളിക്കുന്നതാണോ നിങ്ങൾ വിളിക്കുന്നതെന്ന് അറിയാനാണ് എന്ന് പറഞ്ഞത്. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അയ്യോ, അങ്ങനെ ചോദിച്ചാ എനിക്ക് ആ പയ്യന്റെ പേര് ഓർമ്മയില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ആയില്ലേ. എന്തോ രഞ്ജിത്തെന്നോ മറ്റോ ആണ് ആ ചെറുപ്പക്കാരന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അറിയിച്ചു. അങ്ങനെ പേര് പോലും കൃത്യമായി പറയാൻ അറിയാത്ത ആ സ്ത്രീ ഉടനെ രഞ്ജിത്ത് എന്നുള്ള പേര് പറഞ്ഞതോടെ കിച്ചൺ ആശ്വസിച്ചു. ഉടനെ തന്നെ സ്വാതി ആ സ്ത്രീയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വേഗം കിച്ചൺ ആ തക്കം നോക്കി തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ലച്ചുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ലച്ചു അവിടെ മംഗലശ്ശേരിയിൽ നിന്ന് ഫോൺ കോൾ വരുന്നത് കണ്ട് ആരായിരിക്കും ഈ സമയത്ത് തന്നെ വിളിക്കുന്നതെന്ന് അതിശയത്തിൽ നോക്കി. അപ്പോഴേക്കും കിച്ചനാണെന്ന് കണ്ടതോടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമല്ലോ, നാട്ടുകാരൊക്കെ കിച്ചനെ പിടിച്ചു വെച്ചിട്ടുണ്ടാകുമോ എന്നെല്ലാം ആലോചിച്ച് ലച്ചു വേഗം കോൾ എടുത്തു. കോൾ എടുത്ത ഉടനെ തന്നെ കിച്ചൺ പറഞ്ഞു, ലച്ചു, ഞാൻ വിളിക്കുന്നത് മംഗലശ്ശേരിയിൽ നിന്ന്, സ്വാതി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് കേട്ട ഉടനെ ലച്ചു ഞെട്ടി, എന്ത്, സ്വാതി ചേച്ചി അവിടേക്ക് വന്നോ എന്ന് ചോദിച്ചതും ലച്ചുവിനോട് കിച്ചൺ പറഞ്ഞു, അതെ, ഇവിടെ വന്ന് റൂമുകളെല്ലാം പരിശോധിക്കുന്നുണ്ട് സ്വാതി. അത് മാത്രമല്ല, ഇവിടെ അയൽവാസിയായ ഒരു സ്ത്രീ വന്ന് അവരുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സ്വാതി. എന്തായാലും ഉടനെ എന്തെങ്കിലും വേണ്ടത് ചെയ്യണം. എന്നെ തൽക്കാലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഞാനിവിടെ മറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്തായാലും ലച്ചു വേഗം തന്നെ സഞ്ജുവിനോട് കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഒരു ഏതെങ്കിലും വിധേന സ്വാതി ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കണം എന്ന് അറിയിച്ചു. ശരി, കിച്ചൺ ഫോൺ വെച്ചോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ലച്ചു വേഗം ഫോൺ വയ്ക്കുന്നു. അതിനുശേഷം ലച്ചു വേഗം തന്നെ സഞ്ജുവിന്റെ റൂമിലേക്ക് ഓടിപ്പോകുന്നു. ലച്ചു വല്ലാതെ ടെൻഷനിലാണെന്ന് അത് കണ്ടുതന്ന രാജുവിന് മനസ്സിലായി. രാജു എന്തായിരിക്കും ലച്ചു ഇങ്ങനെ ടെൻഷനോടെ സഞ്ജുവിന്റെ റൂമിലേക്ക് പോയെന്ന് അറിയാനായി രാജുവും പിന്നാലെ എത്തുന്നു. ലച്ചു വേഗം തന്നെ സഞ്ജുവിന്റെ റൂമിലേക്ക് ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കി. അവിടെ സഞ്ജുവിനെ വിളിച്ചിട്ട് അവിടെ എങ്ങും സഞ്ജുവിനെ കാണാത്തതുകൊണ്ട് ലച്ചു ആകെ ടെൻഷനിലായി. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന സ്വാതിയുടെ ഫോൺ ലച്ചു കണ്ടത്. ചേച്ചി ഫോൺ കൊണ്ടുപോയിട്ടില്ലല്ലോ ദൈവമേ എന്ന് ആലോചിച്ച് ലച്ചു ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ രാജു അരികിലേക്ക് എത്തി. എന്താ ലച്ചു എന്ന് വന്ന് ചോദിച്ചതും, അല്ല, അദ്ദേഹം എവിടെ എന്ന് ചോദിച്ചതും, സഞ്ജു ദാ ഓഫീസിലേക്ക് ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞു. ഇന്നത്തോടെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ലച്ചു ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ആ മൊബൈൽ ഫോണുമായി പുറത്തേക്ക് ഓടി. എന്താ കാര്യം എന്നറിയാനായി രാജുവും പുറത്തേക്ക് വരുമ്പോൾ സഞ്ജു ഈ സമയത്ത് കാറിനരികിലേക്ക് പോയി കഴിഞ്ഞു. കാറിൽ ഡോർ തുറന്ന് സഞ്ജു വേഗം പോകുന്നത് കണ്ട് ലച്ചു ആകെ ടെൻഷനിലായി. ഉടനെ തന്നെ ആ വഴിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു കെട്ടിടത്തിന്റെ സൈഡിലൂടെ ലച്ചു വേഗം സഞ്ജുവിന്റെ കാറിന് മുന്നിലേക്ക് ചെല്ലാനായി ഓടുന്നു. ലച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി കാറുമായി വേഗം പുറത്തേക്ക് എത്തിയിടും. ലച്ചുവിന്റെ പിന്നാലെ രാജുവും ഓടിയെത്തുന്നു. ഈ സമയത്ത് റോഡ് സൈഡിലേക്ക് എത്തിയിടും. കാറ് വേഗം അത് റോഡിലേക്ക് കയറ്റാൻ കഴിയാത്തത് കൊണ്ട്
അവിടെ കുറച്ചു നേരം വേറെ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി കുറച്ചു നേരത്തേക്ക് സഞ്ജു കാറ് നിർത്തിയിട്ട് ലച്ചു വേഗം അപ്പുറത്തെ ഗേറ്റ് കടന്ന് ഓടി വാതുക്കലേക്ക് എത്തുന്നു. അങ്ങനെ കാറിനരികിലേക്ക് രാജുവും ലച്ചുവും ഓടിയെത്തിയതോടെ സഞ്ജു വേഗം കാറ് നിർത്തി വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്താ എന്താ ലച്ചു, എന്ത് പറ്റി എന്ന് സഞ്ജു കാര്യം അന്വേഷിച്ചതും ലച്ചു വിവരങ്ങൾ വിശദമായി സഞ്ജുവിനോട് അറിയിച്ചു. ഉടനെ തന്നെ സ്വാതിയുടെ ഫോണും കൂടി സഞ്ജുവിന്റെ കയ്യിലേക്ക് കൊടുത്തതും വേഗം ലച്ചുവിനോട് സഞ്ജു പറഞ്ഞു, അതെ വേഗം തന്നെ കാറിലേക്ക് കയറി രാജു നീയും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാറിലേക്ക് കയറുന്നു. അങ്ങനെ സ്വാതി അവിടേക്ക് പോയ വിവരം അറിഞ്ഞ് ഇരുവരും അവിടേക്ക് പോകുന്ന സമയത്ത് സ്വാതി അവിടെ അനിയൻകുട്ടന്റെ റൂമെല്ലാം കൃത്യമായി തന്നെ നോക്കുകയാണ്. അവിടെ എല്ലായിടത്തും എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലുള്ള സ്വാതിയുടെ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു താക്കോൽ കോട്ടം സ്വാതി കണ്ടെത്തിയത്. അവിടുത്തെ അലമാരയുടെയും റോമേശയുടെയും ഒക്കെ താക്കോലാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ കുഞ്ഞൂട്ടന്റെ റൂമില് എവിടെയെങ്കിലും ആ ഫോട്ടോ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ലച്ചുവിന്റെ വിവാഹ ഫോട്ടോ കാണുമെന്നുള്ള ആവേശത്തിൽ സ്വാതി അവിടെയെല്ലാം പരതുന്നു. അവസാനം ആ റോമേശയ്ക്കുള്ളിൽ നിന്ന് കിട്ടിയ ഡോക്യുമെന്റ്സുകളും മറ്റുമൊക്കെ എടുത്തു നോക്കി അതിൽ നിന്നും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അവസാനം അതിൽ നിന്ന് ചില പേപ്പറുകളെല്ലാം കൂടെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അതിനുള്ളിലായിരുന്നു ലച്ചുവിന്റെ വിവാഹ ഫോട്ടോ ഇരുന്നത്. അത് കാണാതെ വീണ്ടും സ്വാതി അവിടെയെല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് അപ്രതീക്ഷിതമായ സ്വാതിയുടെ പിന്നിലേക്ക് ഗോവിന്ദ് എത്തി. സ്വാതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്വാതിയെ വിളിച്ചതും പിന്തിരിഞ്ഞു നോക്കിയ സ്വാതി മുന്നിൽ നിൽക്കുന്ന ഗോവിന്ദനെ കണ്ട് ഞെട്ടി. അല്ല ഗോവിന്ദ്, ഗോവിന്ദന്റെ ഈ സമയത്ത് ഇവിടെ എന്ന് സ്വാതി അതിശയത്തോടെ അന്വേഷിച്ചു. അപ്പോഴേക്കും ഗോവിന്ദ് പെട്ടെന്ന് കാര്യം ആലോചിച്ചു. തന്നെ മംഗലശ്ശേരിയിൽ നിന്ന് വിവരം അറിഞ്ഞ ഉടനെ തന്നെ ലച്ചു വിളിക്കുകയും എങ്ങനെയെങ്കിലും സ്വാതി ചേച്ചി ഫോട്ടോ കാണാതെ അതിൽ നിന്ന് സ്വാതി ചേച്ചിയെ വിലക്കണമെന്നുള്ള ലച്ചുവിന്റെ ആവശ്യം ഗോവിന്ദ് പെട്ടെന്ന് ഓർത്തു. ലച്ചു പറഞ്ഞിട്ടാണ് താൻ ഇവിടേക്ക് വന്നതെന്നുള്ള വിവരം തൽക്കാലം സ്വാതിയോട് പറയണ്ട എന്ന രീതിയിൽ ഗോവിന്ദ് നിൽക്കുകയും ഗോവിന്ദ് സ്വാതിയോട് പറഞ്ഞു, ഞാനിവിടെ ലച്ചുവിന്റെ വീട്ടിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് നോക്കാൻ വന്നാണ്. ലച്ചുവിനോട് പറഞ്ഞിരുന്നു ഇടയ്ക്കെല്ലാം വന്നൊന്ന് നോക്കണമെന്ന്. അങ്ങനെ ഇവിടെ നോക്കാനായി വന്നപ്പോഴാണ് ഇവിടെ കാറ് കിടക്കുന്നത് കണ്ടത്. അത് മാത്രമല്ല ഇന്ന് വയറിയില് അവിടെ പുറത്തു വെച്ച് സ്വാതി കണ്ടിരുന്നു. അപ്പൊ പിന്നെ ലച്ചുവിന്റെ വീട്ടിലേക്ക് സ്വാതി പോന്നിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ വേഗം ഇവിടേക്ക് എത്തിയത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഗോവിന്ദ് സ്വാതിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സ്വാതിയോട് സംസാരിക്കുന്നതിനിടയിൽ നിലത്ത് വീണ് കിടക്കുന്ന ലച്ചുവിന്റെ വിവാഹ ഫോട്ടോ കണ്ടത്. ആ ഫോട്ടോ കണ്ടതും ഉടനെ തന്നെ വേഗം ആ ഫോട്ടോ ഗോവിന്ദ് കൈക്കലാക്കി എന്നിട്ട് തന്റെ മുണ്ടിന് പിന്നിലായി അത് ഒളിപ്പിച്ചു. പിന്നീട് സ്വാതി ഗോവിന്ദനോട് പറഞ്ഞു, ഞാൻ ലച്ചുവിന്റെ വിവാഹ ഫോട്ടോ നോക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ലച്ചുവിന്റെ ഭർത്താവ് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞ് വീണ്ടും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തൊരു കാറ് നിൽക്കുന്ന ശബ്ദം കേട്ടത്. കാറിൽ നിന്ന് ലച്ചുവും രാജുവും സഞ്ജുവും പുറത്തേക്ക് ഇറങ്ങി. അവർ മൂന്ന് പേരും കൂടി വേഗം അകത്തേക്ക് ഓടിയെത്തുന്നു. ആരാണ് അവിടെ വന്നതെന്ന് അറിയാനായി ഉടനെ തന്നെ സ്വാതിയും പുറത്തേക്ക് എത്തുന്നു. ഗോവിന്ദും സ്വാതിയും പുറത്തേക്ക് വന്നതും അവിടേക്ക് സഞ്ജുവും ലച്ചുവും രാജുവും കൂടി വന്നത് കണ്ട് സ്വാതി അതിശയപ്പെട്ടു. അല്ല നിങ്ങളെന്താ എവിടെ എന്ന് ചോദിച്ചതും ഉടനെ സഞ്ജു പറഞ്ഞു, സ്വാതി നീ ഞങ്ങൾക്കൊരു സർപ്രൈസ് തന്നില്ലേ, അതുകൊണ്ട് ഞങ്ങളും നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി എന്ന് പറഞ്ഞതും രാജുവും ലച്ചുവും ചിരിച്ചുകൊണ്ട് നോക്കിയിരുന്നു. അപ്പോഴേക്കും കിച്ചൺ വേഗം പുറത്തേക്ക് ഇറങ്ങിയെത്തി. കിച്ചൺ അപ്പുറത്ത് തന്നെ മാറിയ കാഴ്ച കണ്ടതും അവിടെ വേഗം തന്നെ സന്തോഷത്തോടെ നിൽക്കുകയും യാതൊരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടെ അവർ നിൽക്കുന്ന കാഴ്ച കണ്ടു. ഉടനെ തന്നെ എന്താ കാര്യം എന്നറിയാതെ അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്വാതി എന്താ കാരണം എന്ന് അറിയാതെ നിൽക്കുന്ന കണ്ടിട്ട് ലച്ചു പറഞ്ഞു, അത് പിന്നെ ഇന്ന് ഞങ്ങളിവിടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു എന്നെ നാടക്കൊന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ രാജുവേട്ടനെയും കൂടെ കൂട്ടി. അത് മാത്രമല്ല രാജു ഇവിടെ ചേച്ചിയുടെ മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ടല്ലേ ചേച്ചി പോകുന്നത്, അത് മറന്നു പോയിരുന്നല്ലോ എന്നും രാജുവിനോട് രാജുവും താനും കൂടി വന്നതിന്റെ കാരണം ലച്ചു പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും സ്വാതി ശരിയെന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴേക്കും എന്ന് ഉടനെ രാജുവിനോട് പറഞ്ഞു, എന്നാ രാജുവേട്ടൻ എന്റെ വീടൊക്കെ കാണണമെന്നല്ലേ പറഞ്ഞത്, നോക്കിക്കോ എന്ന് ലച്ചു അറിയിച്ചു. രാജു ആ വാക്ക് കേട്ട് ശരി ഞാനൊന്ന് കാണട്ടെ ഇവിടെ എല്ലാം എന്ന് പറഞ്ഞു. ഉടനെ സ്വാതി പറഞ്ഞു, അതെ എന്നാ അകത്തേക്ക് വാ, എല്ലാരും വന്ന് കാഴ്ചയൊക്കെ കാണ് എന്ന് പറഞ്ഞത് കേട്ട് രാജു ഞാനെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങട്ടെന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് പോന്നു. ഈ സമയത്ത് സഞ്ജുവിനെ സ്വാതി അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴേക്കും സഞ്ജു വേഗം ഗോവിന്ദനെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതും എല്ലാം ഓക്കെയാണ് എന്ന് ഗോവിന്ദ് വാക്ക് നൽകി. ഉടനെ തന്നെ ലച്ചു അരികിലേക്ക് എത്തി. സഞ്ജു തന്നെയും അതിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷം ലച്ചു വേഗം ഗോവിന്ദന്റെ കൈ തന്റെ കൈകൾക്കുള്ളിലേക്ക് ചേർത്ത് പിടിച്ചു. ഗോവിന്ദന്റെ വലത് കൈയിൽ തന്റെ കൈകൾക്കുള്ളിലേക്ക് അങ്ങനെ ചേർത്ത് പിടിച്ച് വളരെ സന്തോഷത്തോടെ ഗോവിന്ദനെ നോക്കി ലച്ചു പുഞ്ചിരിച്ചു. ഗോവിന്ദ് ലച്ചുവിന്റെ ആ പിടുത്തവും തന്നെ നോക്കിയുള്ള ചിരിയും കണ്ടതോടെ
ഗോവിന്ദം വലിയ സന്തോഷത്തിലായി. ലശുവിന് തന്നോട് വല്ലാത്ത സ്നേഹമുണ്ട് എന്ന് അതിൽ നിന്ന് ഗോവിന്ദം മനസ്സിലാക്കുന്നത് പോലെ ഗോവിന്ദനും തന്നോടുള്ള ലച്ചുവിന്റെ സ്നേഹത്തിൽ താനും മതി മറന്നു നിൽക്കുന്ന പോലെ ലച്ചുവിന് മുന്നിൽ അങ്ങനെ എല്ലാം മറന്ന് ഗോവിന്ദം നിന്നു. ഈ സമയത്ത് കിച്ചനെ അന്വേഷിച്ച് കിച്ചന്റെ വീട്ടിലേക്ക് ഗോവിന്ദം പറഞ്ഞ ഗുണ്ടകൾ എത്തി. വാതിൽ തെല്ലടിച്ചതും ഉടനെ അകത്ത് നിന്ന് അമ്മ വിളിച്ചു ചോദിച്ചു, ആരാ ഈ സമയത്ത്? ഞാനാ കിച്ചനാ എന്ന് മറുപടി പറഞ്ഞതും, കണ്ണടം വഴിയൊക്കെ നിരങ്ങിയിട്ട് വന്നിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. വാതിൽ തുറന്ന് നോക്കിയതും രണ്ട് ഗുണ്ടകൾ അകത്തേക്ക് ഇറന്ന് കണ്ട് ആ അമ്മ പേടിച്ച് അകത്തേക്ക് ഓടി. അപ്പോഴേക്കും അവർ രണ്ടുപേരും മുന്നിലേക്ക് ചാടി വീണു. ഈ സമയത്ത് ഗൗതമും അവിടേക്ക് എത്തി. അല്ല, നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിച്ച ഉടനെ ഗൗതം തന്റെ കയ്യിലിരുന്ന കത്തി ഉയർത്തി കാട്ടി അവരോട് പറഞ്ഞു, ഞങ്ങൾ ആരാണെന്നോ? സത്യം പറഞ്ഞു, നിങ്ങളുടെ മകൻ എവിടെ? അവനെ ഞങ്ങൾക്ക് ആവശ്യം, അവനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോഴേക്കും ആ അമ്മ പറഞ്ഞു, അയ്യോ, അവനിവിടെ ഇല്ല, അവൻ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ സ്ത്രീയുടെ അരികിലേക്ക് കത്തിയുമായി ഗൗതം ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മകൻ എവിടെ പോയെന്ന്, അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് ആ അമ്മയെ ഭീഷണിപ്പെടുത്തി. ഉടനെ അമ്മ പറഞ്ഞു, അവനെന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ? എനിക്കറിയില്ല അവൻ എങ്ങോട്ടാ പോയതെന്ന്, അവൻ രണ്ടു ദിവസമായി ഇവിടുന്ന് പോയിട്ട് എന്ന് അറിയിച്ചു. ഗൗതം ഉടനെ പറഞ്ഞു, മര്യാദയ്ക്ക് നിങ്ങൾ സത്യം പറഞ്ഞു നിങ്ങളുടെ മകൻ എവിടെയാ ഉള്ളതെന്ന്. അവൻ എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം, അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ഗൗതം അമ്മയെ ഭീഷണിപ്പെടുത്തി. ഉടനെ അമ്മ പറഞ്ഞു, അയ്യോ, എനിക്കറിയില്ല അവൻ എവിടെയാ പോയതെന്ന്, എനിക്ക് യാതൊരു പിടുത്തവുമില്ല, ഞാനൊരു രോഗിയാണ് എന്ന് പറഞ്ഞ് ആ അമ്മ നിലവിളിച്ചു. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങളുടെ ജീവൻ വെറുതെ വിടാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മകനും നിങ്ങൾക്കും ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ മകനെ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. അവൻ എവിടെയാണെന്ന് വേഗം പറഞ്ഞോളാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ആ അമ്മയെ ഭീഷണിപ്പെടുത്തി. ഈ സമയത്ത് മംഗലശ്ശേരിയിലായിരുന്ന കവിതയുടെ ഫോണിലേക്ക് ഗൗതം വിളിക്കുന്നു, കിച്ചന്റെ വീട്ടിൽ ഞങ്ങൾ എത്തി, അവൻ ഇവിടെ ഇല്ല, അവൻ മറ്റെവിടേക്കോ കടന്നു കളഞ്ഞു, അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് കവിത വാകെ നിരാശയിലായി. ഉടനെ തന്നെ ഗൗതം പറഞ്ഞു, നീ അങ്ങനെ ടെൻഷൻ ആവുകയും നിരാശപ്പെടുകയൊന്നും വേണ്ട, അവനെ നമുക്ക് ഇവിടെ എത്തിക്കാം. അതിന് ഞങ്ങള് അവന്റെ അമ്മയെ അങ്ങ് പോക്കുകയാണ്. അവന്റെ അമ്മ വഴി അവനെ ഇവിടെ വിളിച്ചത് കൊണ്ടുതന്നെയുള്ള വഴി ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതും കവിത പറഞ്ഞു, ഗുഡ്, അതെന്തായാലും നല്ല ഐഡിയ തന്നെയാണ് ഗൗതം എന്ന് പറഞ്ഞ് കവിത ഫോൺ വെച്ചു. ഈ സമയത്ത് കവിത പറഞ്ഞ അനുസരിച്ച് ഗൗതമും കൂട്ടരും കിച്ചന്റെ അമ്മയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും തച്ചിലെടുത്ത് ആശ്വാസത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് രാജുവും ഗോവിന്ദും ഒപ്പം സഞ്ജുവും ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉടനെ രാജുവിനോ എല്ലാവരോടുമായി പറഞ്ഞു, അതെ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു, പാവം കിച്ചൻ വിശന്ന് പൊരിഞ്ഞ് അതിനകത്തിരിക്കുകയാണ് എന്നറിയിച്ചു. ഉടനെ തന്നെ സഞ്ജു പറഞ്ഞു, അതിനല്ലേ ഞാൻ വേഗം ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്, അതിനുള്ള വഴിയാ ഞാൻ ഒരുക്കിയത്. സാധു കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചനെ തക്ക നോക്കി ലച്ചു തന്നെ കിച്ചന്റെ കാര്യം കൈകാര്യം ചെയ്തോളും. അപ്പോഴേക്കും വേഗം തന്നെ സ്വാതി പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ സഞ്ജു, എന്താ കാര്യം എന്ന് സ്വാതി വന്ന് അന്വേഷിച്ചതും ഉടനെ ഗോവിന്ദ് പറഞ്ഞു, കേട്ടില്ലേ അക്കരയിൽ നിന്ന് ആ പാട്ട് കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഉടനെ അതിശയത്തോടെ ആ സിനിമാ പാട്ട് കേട്ടിട്ട് അവർ ചോദിച്ചു, അല്ല, ഇതെവിടുന്ന് ഈ സമയത്ത് ഈ പാട്ട്? അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, അതെ, ഇവിടെ അടുത്തൊരു ക്ലബുണ്ട്, അവരെല്ലാ ദിവസവും സന്ധ്യ സമയത്ത് ഇതുപോലെ പാട്ടിടും എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ആകെ അതിശയത്തോടെ ആ പാട്ട് കേട്ട് അതിലങ്ങനെ ലയിച്ചിരുന്നു. വേഗം തന്നെ ഗോവിന്ദും രാജുവും ആ പാട്ട് കേൾക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ സഞ്ജുവും സ്വാതിയും അവർ ആ പാട്ട് കേട്ട് പരസ്പരം നോക്കിരുന്നു. ഈ സമയത്ത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് കിച്ചന് ലച്ചു ഭക്ഷണം കൊടുത്തു. കിച്ചൻ ആ ഭക്ഷണവുമായിട്ട് അപ്പുറത്ത് മാറി നിന്ന് ആശ്വാസത്തോടു കൂടി കഴിക്കുമ്പോഴാണ് ഗോവിന്ദ് ലച്ചുവിന് തന്നോട് അല്പമെങ്കിലും സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ആശ്വാസത്തിൽ വേഗം തന്നെ ലച്ചുവിനെ കാണുവാനായിട്ടും ലച്ചുവിൻ്റെയും സ്നേഹം തനിക്കും തന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ലച്ചു കാണിക്കുന്ന ആത്മാർത്ഥതയെല്ലാം ഓർത്ത് കിച്ചൻ വലിയ ആശ്വാസത്തിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു.